ഹായ് ഓൾ, എൻ്റെ പേര് ജോജി ജോയ്. ഞാൻ ബിമാക്സ് മേവറ മാച്ചിലെ ഒ ടി ട്രെയിനറാണ്. എൻ്റെ അടുത്ത് കുറേ സ്റ്റുഡൻസ് വരാറുണ്ട്. അവർക്ക് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് പറയാനും അവരാദ്യമായിട്ട് ഒ ടി എടുക്കുമ്പോൾ അവർ ഒ ടിനെ കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചത്, അങ്ങനെയാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റുഡൻസ് എൻ്റെ അതൊന്ന് പറയാറുണ്ട്. സോ അവർക്കായിട്ട് ഒ ടി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം, നാല് മൊഡ്യൂൾസിൽ നമുക്ക് എങ്ങനെ ഡിഫിക്കൽട്ടി മാറി അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്ന് നമ്മളാണ് ഇന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത്. നമുക്ക് ആനി മാമിനോട് ചോദിക്കാം. ഹലോ മാം. ഹലോ മാം. ഒ ടി എടുക്കുന്ന ഓരോ സ്റ്റുഡൻസിനും ഈയിടെയായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓരോ മൊഡ്യൂൾസും ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ എടുക്കുന്ന ഓരോ ബിഗിനർ സ്റ്റുഡൻസിനും ഒ ടി മൊഡ്യൂൾസ് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് മാഡം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ മാം, ഫസ്റ്റ് ഓഫ് ഓൾ ലിസണിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ നമുക്ക് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ലിസണിംഗ് മൊഡ്യൂളിനെ കുറിച്ച് നമ്മൾ പറയുമ്പം, ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കാണുന്ന റിസൾട്ട്സിനെ ബേസ് ചെയ്ത് നോക്കിയാൽ സ്റ്റുഡൻസിന് ഏറ്റവും വളരെ കുറവായിട്ട് സ്കോർ ചെയ്യുന്നത് ലിസണിംഗ് മൊഡ്യൂളിലാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവര് അതിനുവേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, കൂടുതൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ഡിസീസ് കണ്ടീഷനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കി എടുക്കുക. അപ്പൊ അത് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലിസണിംഗ് മൊഡ്യൂൾ കുറച്ചുകൂടി അവർക്ക് എളുപ്പമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലിസണിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് അവർക്ക് ഒരു അവയർനെസ് ഇല്ല. ഓരോ സെക്ഷൻ വൈസ് ചെയ്യുമ്പോൾ എന്താണ് അതെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എസ്പെഷ്യലി പാർട്ട് ബിയില് നമുക്ക് വരുന്ന വർക്ക് പ്ലേസ് എക്സ്ട്രാക്ട്സിനെ അത് കുറച്ചുകൂടെ ഒന്ന് അവര് ആ അത് എന്താണെന്ന് മനസ്സിലാക്കി അവർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലിസണിംഗ് മൊഡ്യൂൾ കുറച്ചുകൂടെ അവർക്ക് ഈസി ആയിട്ട് കണക്കാക്കാൻ പറ്റും. അതിനൊരു 30 seconds ഉണ്ട്. ആ 30 seconds എങ്ങനെ വാല്യുബിൾ ആകാം, ഞാൻ എങ്ങനെ അതിന്റെ കീവേർഡ്സുകൾ ലൊക്കേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ വെച്ചിട്ട് വേണം എപ്പോഴും സ്റ്റുഡൻസ് അതിനായിട്ട് അതിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്. സെക്കൻഡ്ലി മാം, റീഡിംഗ് ആണല്ലോ. അപ്പോൾ റീഡിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആസ് എ ബിഗിനർ നമുക്ക് അത് എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും? റീഡിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ റീഡിംഗ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളുടെ മറ്റുള്ള മൊഡ്യൂൾസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. കാരണം ഒരു സ്റ്റുഡന്റ് നമ്മൾ ഓടി വന്ന് എളുപ്പത്തിൽ എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ഒരു ചിന്ത അതിനെ ആദ്യം മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ റീഡിംഗ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതല്ല നമ്മളുടെ റീഡിംഗ് മൊഡ്യൂൾ എന്നുള്ളത്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എത്ര മെറ്റീരിയൽസ് വർക്ക് ചെയ്താൽ ഞാൻ ഇത്ര മെറ്റീരിയൽസ് വർക്ക് ചെയ്തു എന്നുള്ള നോളജിലും മാത്രമല്ല, ഒരു മെറ്റീരിയൽ ചെയ്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയൽസിൽ എന്ത് ഞാൻ മനസ്സിലാക്കി ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്നുള്ളതാണ് ആദ്യം അവർ അറിയേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് കുറെ ഒരു വൊക്കാബുലറി ഒരു ഒരു കളക്ഷൻസ് അവർക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഏറ്റവും റീഡിങ്ങിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അതൊരു എസ്പെഷ്യലി നമുക്കറിയാം അതിന്റെ പാർട്സിൽ റിസർച്ച് റിലേറ്റഡ് ഫൈൻഡിങ്സ് ഒക്കെയാണെന്നുള്ളതും അറിയാം. അപ്പം ഇതൊക്കെ കുറച്ച് വായിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാനും അതിനെ ബേസ് ചെയ്ത് സ്വന്തമായി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും ആൻസേഴ്സ് ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും റീഡിംഗ് മൊഡ്യൂളിനെ. എത്ര മെറ്റീരിയൽസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു മെറ്റീരിയൽ ചെയ്താൽ അതിനെ മനസ്സിലാക്കി ചെയ്യുക എന്നതാണ് ആദ്യമായി ഒരു ഒ ഇ ടി പഠിക്കുന്ന സ്റ്റുഡന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ വിചാരിക്കുന്ന ടൈമർ, അതുപോലെ തന്നെ റീഡിങ്ങിന് കണ്ടെത്തുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻസ് ആണ് ആദ്യം വേണ്ടത്. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവത്തുള്ളൂ. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വരും. കോൺസെൻട്രേഷനും രണ്ടും നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് മൂന്നും നമുക്കുണ്ടെങ്കിൽ നമുക്ക് റീഡിംഗ് മൊഡ്യൂൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. മാം, പിന്നെ നമുക്ക് വരുന്ന റൈറ്റിംഗ് ആണല്ലോ, എല്ലാവർക്കും സ്കോർ കുറവും. ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് അത് നമുക്ക് ക്യാച്ച് ചെയ്ത് വരാൻ സമയമെടുക്കുന്ന ഒരു കാര്യമാണല്ലോ റൈറ്റിംഗ്. അപ്പം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ റൈറ്റിംഗ് എങ്ങനെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും? റൈറ്റിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് കേസ് നോട്ട്സ് വെച്ച് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. ഇനിവേ ഒരു ബി എസ് സി ഗ്രാജുവേഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് പ്രൊസീജിയേഴ്സ് ഒക്കെ പറയാനായിട്ട് അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അവർക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണത്. പക്ഷേ അത് കൂടാതെ തന്നെ ഒരു ബേസിക് ഗ്രാമർ ഐഡിയാസ് അവർക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഇത് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. കാരണം അത് അവരുടെ കുറ്റമല്ല, അവർ വർക്ക് ചെയ്ത ഒരു 4-year gap. ചിലപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി പിന്നെ ഗ്രാജുവേഷൻ പി എസ് സി ഗ്രാജുവേഷനിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമറിന്റെ ഒരു ബേസിക് നോളജ്, അത് അവരുടെ കുറ്റം മാത്രമല്ല, അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടാത്തതിന്റെ ഒരു ബേസിക് സ്റ്റെപ്സ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെതായ ഒരു പോരായ്മകളാണ് അവർക്ക് ഈ റൈറ്റിംഗ് മൊഡ്യൂളിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം. അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബേസിക് ഗ്രാമർ, ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സസ്, നല്ലൊരു അവയർനെസ് ഗ്രാമറിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം റൈറ്റിംഗിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് മൊഡ്യൂളിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആയിട്ട് വരുന്ന സ്പീക്കിംഗ് ആണല്ലോ മാം. അപ്പോൾ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഈസി ആയിട്ട് കരുതുന്ന ഒരു
മൊഡ്യൂളാണ്. പക്ഷേ അവിടെ ചെന്ന് റിക്വയർഡ് സ്കോർ കിട്ടാത്തപ്പോഴാണ് അവർ അറിയുന്നത് സ്പീക്കിംഗ് അത്യാവശ്യം ടഫാണ്. അപ്പം ആസ് എ ബിഗിനർ നമുക്ക് സ്പീക്കിംഗ് എങ്ങനെ എളുപ്പമാക്കാം? നമ്മൾ സ്പീക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് ആദ്യം വേണ്ട കാര്യം അവർക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ലാംഗ്വേജ് സ്കില്ലാണ് അവർക്ക് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ബേസിക് ഗ്രാമർ ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗ്രാമറിനെ ബേസ് ചെയ്തിരിക്കാനും ഒരാൾ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എനിക്ക് പറ്റും എന്നുള്ള ചിന്തയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവ്. ഇപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് അറിയാം എനിക്ക്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാള് ഒരിക്കലും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റർ ആവണമെന്ന് നിർബന്ധമില്ല, അയക്ക് സ്പീക്കിംഗ് സ്കിൽസിൽ ഇംപ്രൂവ് ആവണമെന്നും നിർബന്ധമില്ല. നമ്മളിവിടെ നമ്മുടെ OET സെഷനിൽ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ അയാ സ്റ്റുഡന്റിന്റെ ഫ്ലുവൻസി പ്രൊണൗൺസിയേഷൻ ഒക്കെയാണ്. അപ്പൊ ആദ്യം വേണ്ടതെന്ന് വെച്ചാല് നല്ലൊരു ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ അവർ ദിവസേന ഇംഗ്ലീഷിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അവരുടെ ഫ്രണ്ട്സിനോടൊപ്പമോ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പമോ ഇത് ഇങ്ങനെ സംസാരിച്ച് പഠിക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഒരു നാണക്കേടുള്ള കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ധാരണ ആദ്യം മാറ്റിയതിനു ശേഷം ഒരു നമ്മൾ ഈ ഒരു ധാരണ ഇല്ല എങ്കിൽ നമ്മൾ നല്ലൊരു ഇംഗ്ലീഷിൽ നമുക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ നമ്മൾ നല്ലൊരു സ്പീക്കിംഗ് മോഡ്യൂളിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്ന കാതാണ്. അപ്പൊ പറ്റാത്തതിന്റെ കാരണം ഇതാണ്, നമുക്ക് നല്ലൊരു പ്രൊണൗൺസിയേഷൻ ഇല്ല, നല്ല ഫ്ലുവൻസി ഇല്ല. അപ്പം ഇതിന് പറഞ്ഞുതരേണ്ട ഫസ്റ്റ് സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ മലയാളം ന്യൂസ് ഒക്കെയാണ് വാച്ച് ചെയ്യാറുള്ളത്. ഇതിനെയൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് BBC എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനൽ ഉണ്ട്, അതിനെ യൂസ് ചെയ്തുകൂടാ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കാം, പ്ലസ് നമുക്ക് കാണുന്ന ഇംഗ്ലീഷ് മൂവീസ് ഡോക്യുമെന്ററീസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യാം. ഈ റീഡ് ചെയ്യുന്നത് തന്നെ അവർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സബ് ടൈറ്റിൽസ് കണ്ട് അവർ ചെയ്യുന്ന പ്രൊണൗൺസിയേഷൻസ് ഒക്കെ മനസ്സിലാക്കി നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റും. അപ്പൊ ഇതിനായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഒരു സ്റ്റുഡന്റ് എല്ലാ മോഡ്യൂൾസിലും ബെറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടാതെ തന്നെ ഞാൻ എല്ലാ സ്റ്റുഡൻസിനും ഒരു നല്ലൊരു അഡ്വൈസ് തരാം. ഒരിക്കലും ഒരു അഡ്വാൻസ് സ്റ്റെപ്പ് എടുത്ത് ഓടി വന്ന് എക്സാം എഴുതാമെന്ന് OET എക്സാം എഴുതാമെന്ന് ഒരിക്കലും ആ ഒരു ധാരണയോടുകൂടി വെച്ചിട്ട് ഒരിക്കലും വരാതിരിക്കുക. ആദ്യം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എന്താണ് OET, എന്താണ് റീഡിംഗ്, എന്താണ് ലിസണിങ്, എന്താണ് റൈറ്റിംഗ്, എന്താണ് സ്പീക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 100% ഷുവർ ദേ ക്യാൻ അച്ചീവ് ഇൻ ദ അവരുടെ റിക്വയർഡ് സ്കോർ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. താങ്ക് യു മാം, ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം വൺസ് അഗെയിൻ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആനിമം പറഞ്ഞ എല്ലാം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.